ഹലോ, നമസ്കാരം. ഞാൻ റിഞ്ചു ആണ്. അപ്പോൾ നമ്മളത് കുപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു കുപ്പിയുടെ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതും വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ കുപ്പികളിരിപ്പുണ്ട്. അതിനകത്ത് കുറച്ച് ഡിസൈനൊക്കെ ഉള്ള കുറച്ച് വലിപ്പമുള്ളൊരു കുപ്പി നോക്കി എടുത്തതാണ്. ഇനി ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ നമ്മൾ ഇതുപോലെ ഒളിച്ച് കളയുന്നുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് വരും. ഇപ്പം അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എല്ലാം പോയി വൃത്തിയായിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കഴുകുന്നൊന്നുമില്ല. ഇനി നമ്മളിവിടെ വെള്ള കളറിലെ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഫേബ്രിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു ടിന്നിൻ്റെ മൂടിയിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സ്പോഞ്ചോ എന്തെങ്കിലും വെച്ചിങ്ങനെ ചെയ്യാമേ. ഇതിപ്പോൾ സ്പോഞ്ചല്ല, നമ്മൾ കമ്മലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതാകുമ്പോൾ സ്പോഞ്ച് പോലെ നമ്മുടെ പെയിൻറ്റ് വലിച്ചെടുക്കേയില്ല, എന്നാൽ നല്ല വൃത്തിയായിട്ട് ആവുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഭാഗം നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഭാഗം ഇങ്ങനെ വര വര ഉള്ളതുകൊണ്ടാണ് ഞാൻ വിട്ടേക്കുന്നത്. അവിടെ നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അതിനുശേഷം ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് വാലന്റൈൻസ് ഡേ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഡ്രോയിങ്സ് ഒക്കെ വരും. അതിൽ നമുക്കിഷ്ടമുള്ള ഒരു ഡ്രോയിങ് ഇതുപോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാമേ. അതിനുശേഷം നമുക്ക് എവിടെയാണോ ആ പെയിൻറ് ചെയ്യേണ്ടത് അവിടെ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ പിക്ചർ വെച്ചിട്ട് നമ്മൾ പെൻസിലോ പേനയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ പിക്ചർ അതിലേക്ക് വരും. ഇത് ചെയ്യാനറിയാൻ പറ്റാത്ത ആരും കാണില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒരു ഒഴുക്കിന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെയിൻറ്റിങ് ട്രേസ് എടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ പാടൊന്നും ഇല്ല, വരച്ചെടുത്തേണ്ട കാര്യമുള്ളൂ. അപ്പം എനിക്ക് വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്തത് കേട്ടോ. അതിനുശേഷം ഞാനൊരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്തത് പോയാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം ഞാനൊരു ഹാർട്ടും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെ ട്രേസ് ചെയ്തെടുത്തതാണ്. അത് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പിക്ചറായിട്ടിനകത്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ കോഡ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ആദ്യം വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കളർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമേ. ആദ്യം ലവ് യു മാത്രം എഴുതുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ടു ദ ബെസ്റ്റ് ഹുബി എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ ഇപ്പോൾ ഹസ്ബൻഡിനായതുകൊണ്ടിട്ട് ഞാൻ ഗൂഗിളിൽ കോട്ട് ഹസ്ബൻഡിന്ന് അടിച്ചു കൊടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. അതുപോലെ നമുക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്കുള്ളത് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല നല്ല കോഡ്സൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ നമ്മുടെ ചെക്കനും പെണ്ണിനും ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണേ. ആദ്യം തന്നെ തലമുടിയൊക്കെ ഞാൻ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികളല്ലേ, അപ്പോൾ ഇന്ത്യക്കാരല്ലേ, നമ്മുടെയൊക്കെ തലമുടി ബ്ലാക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ടിന് റെഡ് കളർ കൊടുക്കുന്നുണ്ട്. റെഡിൻ്റെ ആ ഒരു ഭംഗി ഒക്കെ എടുത്തു വരട്ടെ അല്ലേ. ഇങ്ങനെ തന്നെ ആയിട്ടും നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി ഇതിനകത്ത് ബ്ലാക്ക് കളർ നമ്മൾ കൊടുക്കുകയെ. പിന്നെ നമ്മുടെ ലവ് യുവിലും റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ അക്ഷരമൊന്നും അത്ര ഭംഗിയൊന്നുമില്ല, അക്ഷരമൊന്നുമല്ല, തീരെ മോശമായിട്ടുള്ള അക്ഷരമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇത്രയൊക്കെ കാണുള്ളൂ അതിൻ്റെ ഭംഗി. പിന്നെ നമ്മുടെ ഹുബിക്ക് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് കുറച്ച് ഭാഗം ഞാൻ ഇങ്ങനെ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ അവിടെ ബ്ലാക്ക് കളറും ഇപ്പുറത്തെ സൈഡിൽ പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറോ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് തന്നെ ആക്കി വിടുകയോ ഒക്കെ ചെയ്യാമേ. ഞാനിപ്പോൾ പിങ്ക് കൊടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഏറ്റവും താഴെ ഞാൻ ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ വിട്ട് വെച്ചില്ലേ ആ ഭാഗത്തും ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നടുക്ക് ഈ കുപ്പിയുടെ ഒരു ഡിസൈനായിരുന്നു അത്. അത് ചിലപ്പോൾ അതിൻ്റെ ബ്രാൻഡിൻ്റെ പേരെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നി. നമ്മുടെ എന്താ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവിടെ ഒന്ന് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്.
ശരിയല്ലേ, ഒരു ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ഭംഗിയില്ലേ. എന്നിട്ട് അതിൻ്റെ ചുറ്റിനുള്ള ഒരു ഡോട്ട് ഡോട്ട് പോലെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മഞ്ഞ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിനും റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ വെള്ള അടിച്ചു കൊടുത്ത ആ ഭാഗത്ത് നമ്മുടെ ഹാർട്ട്, കുറച്ച് ഹാർട്ട് ഇങ്ങനെ റെഡ് കളർ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എളുപ്പ പരിപാടിയാണ്. ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതും തീർന്നിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലത്തെ ആ ഒരു മൂടി വരുന്ന ഭാഗമില്ലേ, അവിടെ ഒരു ചരട്, കറുപ്പ് കളറിലെ ചരട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കറുപ്പ് കളർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചണമില്ലേ, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ചണമാണെങ്കിൽ ഇതിപ്പം ഇത് ജൂട്ട് ത്രെഡ് അതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിപ്പം എൻ്റെ ബ്ലാക്ക് കളറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തത്. റെഡാണെങ്കിലും രസമായിരിക്കേ. ഇപ്പോൾ റെഡൊന്നും കൂടി ഇല്ല, ബ്ലാക്കും ഒരു ഓറഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓറഞ്ച് തന്നെ ഒട്ടും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ബ്ലാക്ക് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു എളുപ്പത്തിലുള്ളൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ടോ ലവറിന് വേണ്ടിയിട്ടോ ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടോ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായിട്ട് വന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഓളന്ന് പ്രസ് ചെയ്യണേ.